ഒരു ഭാഷയെ മറ്റൊരു ഭാഷയാക്കുന്ന ഭാഷ ഏതാണ്? ഭാഷ മാണിക് ഭാഷയല്ല, ഒരു ഭാഷയെ മറ്റൊരു ഭാഷയാക്കുന്ന ഭാഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം, മറ്റൊന്നും ഉത്തരം പരിഭാഷയാണ്. അതായത് പരിഭാഷ എന്ന് വെച്ചാൽ തർജ്ജമ ചെയ്യുക, പരിഭാഷ. ഒരു ഭാഷയെ മറ്റൊരു ഭാഷയിലേക്ക് എത്തിക്കുന്ന ഭാഷയാണ് പരിഭാഷ എന്ന് പറയും. കാൽക്കുലേറ്റർ, അതുപോലെ നമ്മുടെ പഴയകാല ബട്ടൺ ഉള്ള ഫോണുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ്, ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ 0 മുതൽ 9 വരെയുള്ള നമ്പറിൽ ഒരു നമ്പർ ബട്ടൺ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ചോദ്യം. ഏതാണ് ബട്ടൺ? ഉത്തരം, മൊബൈൽ ഫോണിലായിക്കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ ടച്ച് ഫോണല്ല, ബട്ടൺ ഉള്ള മൊബൈൽ ഫോണിലായിക്കഴിഞ്ഞാലും, കാൽക്കുലേറ്ററിലായിക്കഴിഞ്ഞാലും, നമ്മുടെ അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ കീബോർഡിലായിക്കഴിഞ്ഞാലും, അതിൽ 0 മുതൽ 9 വരെയുള്ള ഒരു ബട്ടൺ ഒരു പ്രത്യേകതയുണ്ട്. അത് മറ്റൊരു ബട്ടണല്ല, 5-ാം നമ്പർ ബട്ടണാണ്. അതായത് നമ്പറുകൾ മിഡിലുള്ള 5-ാം നമ്പർ ബട്ടൺ ഒരു പ്രത്യേകതയുണ്ട്. ആ ബട്ടണിന് 2 ഡോട്ട് ഉണ്ടാവും, 2 കുത്ത്, ഒരു ചെറിയൊരു മൊന പോലുള്ള 2 കുത്ത് കാണാം അത് നമ്മൾ തൊടുമ്പോൾ. എന്തിനാ വെച്ചാൽ ഈ കണ്ണ് കാണാത്ത ആൾക്ക് ഫോണ് വിളിക്കാനും കണക്ക് കൂട്ടാനും കാര്യങ്ങളൊക്കെ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് 0 മുതൽ 9 വരെയുള്ള ഈ നമ്പറിൻ്റെ ഒരു ബട്ടണ് ഈ ഡോട്ട് ഇട്ടു കൊടുക്കുക. കാരണം അവർക്ക് കൈകൊണ്ട് തപ്പിയിട്ട് 5-ൽ എത്തിക്കഴിഞ്ഞാൽ നേരെ 2 താഴേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്പറിലെത്താൻ പറ്റും. അങ്ങനെ ഒരു സവിശേഷതയുണ്ട് നമ്മുടെ ബട്ടണുള്ള ഫോണിനായി കഴിഞ്ഞാലും, കാൽക്കുലേറ്റർ ആയി കഴിഞ്ഞാലും, ലാപ്ടോപ്പിൻ്റെ കീബോർഡിനൊക്കെ നമുക്ക് ആ ഒരു 5-ാം നമ്പർ ബട്ടൺ ആ ഒരു പ്രത്യേകതയുണ്ട്. സംസാരിക്കുന്ന മീൻ ഏത് എന്നാണ് ചോദ്യം. പലതരം മീനുണ്ട്, എന്നാൽ സംസാരിക്കുന്ന മീൻ ഏതെന്നാണ് കഴിഞ്ഞ ദിവസമുള്ള ചോദ്യം. ഉത്തരം ആമീനാണ്, ആമീൻ. ഓക്കെ, ചോദ്യതായിരുന്നു അത്, ഭൂപടത്തിലില്ലാത്ത രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഭൂപടത്തിലില്ലാത്ത രാജ്യം ഏതാണ്? മറ്റൊന്നല്ല, നമ്മുടെ സ്വപ്നത്തിൽ കാണുന്നതാണ്. ഉത്തരം മനോരാജ്യം. മനോരാജ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുന്ന രാജ്യത്തെയാണ് മനോരാജ്യം, മനോരാജ്യം എന്ന് പറയാം. അപ്പം ഭൂപടത്തിലില്ലാത്ത രാജ്യം ഏതാണ്? മനോരാജ്യമാണ്. നഗ്നത മറക്കാൻ പറ്റാത്ത കോട്ടേതാണ്? നഗ്നത മറക്കാൻ പറ്റാത്ത കോട്ടേതാണ് എന്നാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ചോദ്യം. മറ്റൊന്നല്ല, ഉത്തരം കൈക്കോട്ടാണ്, കൈക്കോട്ട്. നമ്മളെ ഈ നാടൻ ജോലിയൊക്കെ പാടത്തൊക്കെ നാടൻ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന കോട്ടാണ് കൈക്കോട്ട്, കൈക്കോട്ട്, കൈക്കോട്ട് എന്ന് പറയും അല്ലേ. ഈ കൈക്കോട്ട് നമ്മൾ നഗ്നത മറക്കാൻ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടി ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന കോട്ടാണ് കൈക്കോട്ട്.